മേലെടുത്താൽ അങ്കക്കല്ലി, മേലെടുത്താൽ ചിങ്ങപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോ. വന്നാൽ കർമ്പനലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. പടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവ നിവനോടിനി കുറിയാടരുതേ. പുലത്തിന്ന് പല്ല് പോയൊരു പുലിയാണു നിറച്ചുണ്ടോളാം. വളെടുത്താൽ അങ്കക്കലി, വിലയെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. കാലത്ത് തന്നെ ഒരാളിലാണല്ലോ നീ. ഒന്നുമില്ല കേട്ടോ. എന്താ ഇന്ന് കോളേജിൽ പോണല്ലോ നീ? പോണം, പക്ഷെ കാലത്ത് കിട്ടാറുള്ള ഒരു കപ്പ് പാല് ഇതുവരെ കിട്ടിയില്ല. അതാണല്ലോ പോവാനുള്ള എനർജി ഡ്രിങ്ക്. ആ ദേവി ഈ കാലത്ത് അമ്പലത്തിൽ പോയിരിക്ക, എന്തൊക്കെയോ വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുവിടാ, നീ ഇരിക്കും. ഏട്ടത്തി ഇവിടെയില്ലെന്ന് മനസ്സിലായി, പക്ഷെ വേറെ രണ്ടേട്ടത്തിമാരൂടെ ഉണ്ടല്ലോ. വലിയ വർദ്ധാനം ഒന്നും പറയല്ലേ. എന്റെ പാലിന്റെ കാര്യം പോട്ടെ നോക്കിയാ, പക്ഷെ വല്ലാണ്ട് ചായ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഈശ്വര, ബാലേട്ടൻ പോവാൻ റെഡിയായി കഴിഞ്ഞു. നീ കുളിച്ചു വന്ന? എന്നെ കുളിയും ചെയ്യുമൊക്കെ എപ്പോഴേ കഴിഞ്ഞു, പക്ഷെ പതിവ് പാല് ഇതുവരെ കിട്ടിയിട്ടില്ല, വല്യേട്ടന് ചായയും കിട്ടിയിട്ടില്ല. അയ്യോ സോറി ബാലേട്ടാ, പാലും ചായയൊക്കെ ഇപ്പൊ കൊണ്ടുവരാമേ. സോറി, ഞാൻ കാലത്തെ പാല പതിവ്. ഈ കപ്പെടുത്തു. എന്റെ ശീലം അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, താങ്ക്സ്. എനിക്കും ചായ എടുത്തോ നീ. ഇങ്ങനെ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കൊന്നും വേണ്ട, ഇത് നിന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. താമസിച്ച് സൗകര്യം പോലെ എഴുന്നേറ്റാ മതി. ഉറങ്ങിയാലല്ലേ എണീക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിതൊക്കെ ചെയ്യുന്നതേ എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനാ. ഇതും കൂടി ചെയ്യരുതെന്ന് പറഞ്ഞാ എന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോവും. നീ വെറുതെ പലതും ചിന്തിച്ചു കൂട്ട. നിനക്കൊന്നും നഷ്ടപ്പെടില്ല, നീ കരുതും പോലെ അല്ല. ശിവൻ നല്ലവനാ മോളെ. മതി ബാലേട്ടാ, കേട്ട് കേട്ട് ഞാൻ മടുത്തു. നല്ലവനായാലും അല്ലാത്തവനായാലും എനിക്ക് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ശിവൻ ആരും ആണ്, അന്യനാണ്.
മണ്ഡപത്തിൽ വെച്ച് മനസ്സ് മരവിച്ച് നിന്ന സമയത്ത് എല്ലാരും കൂടി എന്നോട് കാണിച്ച ക്രൂരതയായത്. അച്ഛൻ എന്റെ കാലി വീണപ്പോ പറ്റില്ല എന്ന് പറയാൻ പോലുമുള്ള കരുത്ത് എനിക്ക് ഇല്ലാതായി പോയി. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്നോട് ഇത്തിരി ദയവ് കാണിക്കായിരുന്നു. സാരമില്ല, ഇനി പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം. പോയത് എന്റെ ജീവിതം, ഇതങ്ങനെയങ്ങ് അവസാനിച്ചോട്ടെ. നീ എന്തായാലും ചെന്ന് ശിവന് ചായ എടുത്തു കൊടുക്ക്. എനിക്ക് തുണി കഴുകിയിടാനുണ്ട്. ഞാൻ ചായ എടുത്തു തരാം. വേണ്ട എടുത്തി, കടയുടെ താക്കോൽ എടുത്തു തന്നാ മതി. ഓഫീസില് ഇന്ന് തന്നെ സാങ്ഷനാക്കി ഡിസ്പാച്ച് ചെയ്യേണ്ട കുറച്ച് ഫയലുകളുണ്ട്, അതൊന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് അയക്കണം. ഓഫീസ് അസിസ്റ്റന്റ് ഈ ഹരീഷ്ണ സാർ ചെല്ലുന്നതും കാത്ത് വെയിറ്റ് ചെയ്യും. ഓ, കാലത്തെ വിളിച്ച കോമഡി. നിന്റെ ഈ ചോദ്യത്തിന് ഇത്രയും വിളിച്ച കോമഡി പറയാതെങ്ങനെ? ഞാൻ കടയിലേക്കാ പോകുന്നതെന്ന് നിനക്കറിഞ്ഞൂടെ? അതിന് ഇത്രയും കാലത്തെ പോണോ? ഞാനിവിടെ ബോറടിച്ച് ഡെഡ് ബോഡി ആയി പോകും. അതിന് നീ ഇവിടെ ഒറ്റയ്ക്കല്ലോ, ഏടത്തേക്കല്ലേ? അടുക്കള ജോലിയിൽ സഹായിക്കോ, ടി വി കാണുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ. പോയിട്ട് നിനക്ക് ഉച്ചയോടെ തിരികെ വരാമോ? അത് പ്രയാസമുള്ള കാര്യം. എന്നാ വൈകുന്നേരം വന്ന് എന്നൊന്ന് ബീച്ചിൽ കൊണ്ടുപോകാമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, നീ വരണം. ആ പിന്നെ ഈ വീട്ടിലെ വാഷിംഗ് മെഷീൻ എവിടെ ഇരിക്കുന്നെ? വാഷിംഗ് മെഷീൻ ഇല്ല. എന്താ, ഇതുവരെ നീ നോക്കിയില്ലേ? നോക്കി, കണ്ടില്ല, അതാ ചോദിച്ചത്. അപ്പോ നിന്റെ ഏട്ടത്തി എങ്ങനെയാ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നെ? കല്ലിൽ അലക്കിട്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെയല്ലേ പുഴയുള്ളത്? മിക്കപ്പോഴും പുഴയിൽ കൊണ്ടുപോയാ അലക്കലും തിരുമലും ഒക്കെ. ചിലപ്പോ ഇവിടുത്തെ കല്ലിലും അലക്കും, ഞങ്ങളും ഇടയ്ക്ക് സഹായിക്കും. ഒരു വാഷിംഗ് മെഷീൻ പോലില്ലാത്ത ഈ വീട് എന്തൊരു വീടാ? ഫ്രിഡ്ജും ടിവിയും ഒക്കെ വാങ്ങിയപ്പോ ഒരു വാഷിംഗ് മെഷീൻ കൂടെ വാങ്ങിക്കൂടെ? അതൊക്കെ നീ ഏട്ടത്തിയോട് ചോദിച്ചാ മതി. ഇങ്ങനത്തെ ഒരു വീട്ടിലേക്കാണല്ലോ നീനെ കെട്ടിയെടുത്തത്. കെട്ടിയെടുത്തതോ? സോറി, കാലി കെട്ടി കൊണ്ടുവന്ന ഉദ്ദേശിച്ചത്. കൂട്ടുകുടുംബം, അലക്കല്ല്, ഓവർ സെന്റിമെന്റ്സ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? എന്നാ നീ എന്റെ കൂടെ കടയിൽ വാ. കടയിലേക്കോ? നീ രാജശേഖരൻ അമ്മയുടെ മോളാ, അത് മറക്കരുത്. അവന് അങ്ങനെ ഒരു മോളില്ലാന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ലേ നിന്റെ ഡാഡി പോയത്? അങ്ങനെ പറഞ്ഞു കരുതി മോളല്ലാതാവോ? നീയും അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് തന്നെയല്ലേ എപ്പോഴും പറയാറ്? പിന്നെന്തിനാ ഈ അവകാശവാദം? ഓക്കെ, ലീവ് ഇറ്റ്, ഞാൻ ഇവിടെ തന്നെ നിന്നാളാ. സാറ് പോയട്ടെ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഹസ്ബൻഡിനെ യാത്രയാക്ക്, ഞാൻ പോയിട്ട് വരാം. ഓ, ഇത്രയെങ്കിലും തോന്നിയില്ല, അത്രയും ആശ്വാസം. അപ്പോ നമുക്ക് വൈകിട്ട് കാണാൻ ഡാർലിംഗ്. പോടാ. എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് മാപ്പ് ചോദിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. ഒക്കെ എന്റെ തെറ്റാ. മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹരിയേട്ടന്റെ മനസ്സിൽ ഞാനില്ലെന്നറിഞ്ഞ നിമിഷം എന്റെ മനസ്സിൽ നിന്ന് ഹരിയേട്ടൻ പോയി. മണ്ഡപത്തിൽ വെച്ച് ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല, സത്യം. ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ, എന്നെ ഒരു കോമാളി വേഷക്കാരി ആക്കണ്ടായിരുന്നു. ഞാൻ തെറ്റിദ്ധരിച്ച് പിന്നാലെ വന്നപ്പോഴും ബൈക്കിൽ ചുറ്റിയടിക്കാൻ നിർബന്ധിച്ചപ്പോഴും തുറന്നു പറയായിരുന്നു മനസ്സിൽ ഞാനല്ല മറ്റൊരു പെണ്ണാണെന്ന്.
അപ്പോഴേ ഞാൻ ഒഴിഞ്ഞു മാറുമായിരുന്നു. പകരം മണ്ഡപം വരെ എത്തിച്ച് ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ മരവിച്ചൊരവസ്ഥയിലാക്കി. ഇഷ്ടമില്ലാത്തൊരാളെ കല്യാണം കഴിക്കേണ്ട ഒരവസ്ഥയിലാക്കിയില്ലേ? അതിൽ മാത്രമേ ഉള്ളൂ സങ്കടം. ശിവൻ നല്ലവനാ അഞ്ജു, എന്നെക്കാളും നല്ലവനാ. അവനിട്ടിരിക്കുന്ന ഉടുപ്പിലെ അഴുക്കുള്ളൂ മനസ്സിലില്ല. ഞാൻ നല്ല ഡ്രസ്സാ ഇടാറ്, പക്ഷേ എന്താ കാര്യം? ശിവനേക്കാളും നല്ല മനസ്സ് എനിക്കില്ലാന്ന് തന്നെ പറയാം. ഏട്ടനോടും ഏട്ടത്തിയോടും അമ്മയോടും ഒന്നും തുറന്നു പറയാതെ എല്ലാം മനസ്സിലൊടുപ്പിച്ചുകൊണ്ട് നടന്നു. എല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് പലതവണ കരുതിയതാ, ശ്രമിച്ചതാ, കഴിഞ്ഞില്ല. മണ്ഡപം വരെ മനഃപൂർവ്വം എത്തിച്ചതല്ല, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. സാരില്ല, എന്നോട് സഹതാപോ വിഷമം ഒന്നും തോന്നണ്ട. അനിയന്റെ ഭാര്യയെ മാത്രം കണ്ടാ മതി. യാത്ര പറഞ്ഞിറങ്ങിട്ട് ഇവിടെ വന്നിക്കാണോ? ഇത് എന്റെ ഭർത്താവ്, പഴയ ഇഷ്ടത്തിന്റെ പേരും പറഞ്ഞ് നീ അടുത്തുകൂടെ നോക്കണ്ട. നിനക്ക് മനസ്സിലായോ? അപ്പോ നീ ഒന്നും പറയണ്ട. മേലിൽ നീ എന്റെ ഭർത്താവിനോട് സംസാരിക്കരുത്. എന്താ നീ പറയുന്നത്? വാക്കുകൾ സൂക്ഷിക്കണം. വാക്കുകളല്ല ദേ, ഇവിടെ ഇപ്പൊ സൂക്ഷിക്കേണ്ടത്. അപ്പോ നിന്നോട് എന്താ? കല്യാണം നിശ്ചയിച്ച പഴയ ആളിനോട് ഇവൾക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? എടുത്തി, ഞാൻ ചെയ്ത തെറ്റിന് അഞ്ജലിയോട് മാപ്പ് പറഞ്ഞു. ഞാൻ അഞ്ജലിയോട് ഒക്കെ തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇതുവരെ ഒരു അവസരം കിട്ടാത്തോട് പറയാൻ പറ്റിയില്ല. ഇപ്പൊ അവിടെ നിൽക്കുന്ന കണ്ടപ്പോ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തിന്റെ പേരിലാണെങ്കിലും നീ ഇവളോട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവക്ക് ഇപ്പോഴും അവളുടെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ചു മിണ്ടരുത്. നീ നിനക്ക് തോന്നും പോലെ വായി വരുന്നതൊക്കെ വിളിച്ചു പറയാമെന്ന് കരുതരുത്. അതിനുള്ള ഒരു അവകാശവും നിനക്കില്ല. പറഞ്ഞേ അഞ്ജലിയെ ഞങ്ങൾക്കറിയാം. ഹരി നിന്റെ ഭർത്താവാ, അതിനേക്കാളും മുൻപ് ഇവൻ ശിവന്റെ ഏട്ടനാ. അനിയന്റെ ഭാര്യയോട് ഏട്ടൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതിനുള്ള അവകാശം ഇവനുണ്ട്. നീ കരുതും പോലെയുള്ള പെണ്ണല്ല അഞ്ജലി. മേലിൽ ഇത്തരം രീതിയിൽ കാര്യങ്ങൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ഹരി, നിന്റെ ഏട്ടത്തെ എന്നോട് ദേഷ്യപ്പെട്ട് പറയുന്നത് കേട്ടില്ലേ? എന്നിട്ടും മിണ്ടാതെ കൈയും കിട്ടി കേട്ട് നിൽക്കാണോ? എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ആരാ ഇവര്? അറിയില്ലേ നിനക്ക്? ആരാന്നറിയില്ലേ? നിന്റെ ഏട്ടത്തെയല്ലേ, അല്ലെ അമ്മയൊന്നും അല്ലല്ലോ. എന്നോട് മര്യാദക്ക് ബിഹേവ് ചെയ്യാൻ പറഞ്ഞു. ഹരി, അതേടി, ഇത് ഞങ്ങളുടെ അമ്മ തന്നെയാ. വള്ളി നിക്കറിട്ട് നടക്കുന്ന കാലം മുതല് ഞങ്ങൾക്ക് ചോറ് വാരിത്തന്ന ഊട്ടി വളർത്തിയ ഞങ്ങളുടെ അമ്മ. മേലിൽ ഈ രീതിയിൽ സംസാരിച്ച കൊന്നു കളഞ്ഞ. ഒരു സ്വസ്ഥതയും തരുന്നില്ല എടുത്തി. നിസ്സാര കാര്യത്തിന് വെറുതെ മടുത്തു ഞാൻ. എന്താ ഹരിത്, 3 ദിവസമല്ലേ ആയുള്ളൂ, അതിനു മുൻപ് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ശിവന്റെ അഞ്ജലിയുടെയും ജീവിതം ഇങ്ങനെയായി. നീയെങ്കിലും സന്തോഷമായിട്ട് കഴിയുമെന്ന് ആശ്വസിച്ചത്. കല്യാണത്തിന് മുമ്പുള്ള അപർണ വേറെ, കല്യാണത്തിന് ശേഷമുള്ള അപർണ വേറെ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എടുത്തി. സാരമില്ലടാ, പ്രായത്തിന്റെ എടുത്തുചാട്ടവും പക്വതയില്ലായ്മയും കൊണ്ട് എല്ലാം ശരിയാവും. നീ പോവാൻ നോക്ക്.
അഞ്ജു, എന്നോട് സംസാരിക്കാൻ വരണ്ട. എന്റെ ജീവിതം തകർത്തില്ലേ? ഇപ്പതാ മനസ്സ് പോലും ചിന്തിക്കാത്ത കാര്യത്തിന് മാനം കെടുകയും ചെയ്തു. എന്തിനെന്നെ ഇങ്ങനെ കൊല്ലാകൊല്ല ചെയ്യണേ? നീരജയുടെ കൺമുന്നിൽ കിടന്ന് ഞാൻ നേരെ നേരെ മരിക്കണത് കാണണമെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതിനാണോ ഇതൊക്കെ ചെയ്ത്? എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു ദേവജിക്ക്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഹരിയേട്ടന് അപർണയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചത് തെറ്റല്ലേ? അവളുടെ വീട്ടിൽ പോയത് തെറ്റല്ലേ? എന്നിട്ട് ഒരു തെറ്റും ചെയ്തില്ലെന്ന് എങ്ങനെ ദേവജിക്ക് പറയാൻ പറ്റുന്നു? അങ്ങനെയൊക്കെ നോക്കിയാ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിനക്ക് തോന്നു. പക്ഷേ നിന്റെ ഭാഗത്തെ തെറ്റാ ഇതിനൊക്കെ കാരണം. കല്യാണത്തിന്റെ അന്നും ദേവിച്ചു പറഞ്ഞു എന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിന്നെ കണ്ട് ഹരി മുഖം തിരിക്കാറുണ്ടായിരുന്നിട്ടും ഇഷ്ടമാണെന്ന് ഒരിക്കൽ പോലും ഹരി നിന്നോട് പറയാതിരുന്നിട്ടും അവന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ നീ ശ്രമിച്ചില്ല. അതറിയാതെയാ നീ ഹരിയെ ഇഷ്ടപ്പെട്ടത്. അവന് നിന്നെ ഇഷ്ടമാണെന്ന് നീ സ്വയം വിശ്വസിച്ചു, എന്നെയും വിശ്വസിപ്പിച്ചു. നിന്റെ ഇഷ്ടം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹരിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. രാത്രി നേരത്ത് ഹരിയുടെ ഫോണിലൊരു കോള് വരുമായിരുന്നു. എ എന്ന് അവൻ സേവ് ചെയ്തിരുന്നത്. അത് അഞ്ജലി എന്ന് നിന്റെ ചുരുക്കപ്പേരാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ആ എ അപർണയുടെ പേരിന്റെ ചുരുക്കപ്പേരായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്റെ അച്ഛൻ കല്യാണം ആലോചിച്ച് വന്നപ്പോഴോ ഉറപ്പിച്ചപ്പോഴോ അവനൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. അമ്മ എന്നെയും ബാലേട്ടനെയൊക്കെ ഓർത്ത് ഒന്നും പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് അവനോട് ചോദിക്കുകയോ പറയുകയോ പോലും ചെയ്യാതെയാ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചത്. ഒടുവില് കല്യാണക്കുറി കിട്ടിയ ദിവസം അവൻ എന്നോട് സത്യം തുറന്നു പറഞ്ഞത്. ഞാനും ബാലേട്ടനും അതറിഞ്ഞ് ആകെ തകർന്നുപോയി. അപ്പോഴേക്ക് നിന്റെ അച്ഛനും അമ്മയും കല്യാണം വേണ്ടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വീട് പണയം വെച്ച് 10 ലക്ഷം വാങ്ങിക്കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അമ്മയോടോ നിന്റെ അച്ഛനോടോ എങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റും? എങ്ങനെയും ഹരിയുടെ മനസ്സ് മാറ്റാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. ഒടുവില് അവർനെ കണ്ട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് പറയാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാ ഞാൻ തമ്പിയുടെ വീട്ടിൽ പോയത്. പക്ഷേ അവളെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പെണ്ണു ചോദിക്കാൻ ചെന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് തമ്പിയുടെ ചേച്ചിയും തമ്പയും എന്നോട് ചെയ്തതെന്താണെന്നറിയോ? ഹരി നിങ്ങൾ കരുതും പോലെയുള്ള ഒരാളല്ല, അവനൊരു പാവമാ. അവനോട് പൊറുക്കണം. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട ആ സ്ത്രീ രാജേശ്വരി അവരെന്നെ തല്ലി. നിനക്ക് വേണ്ടിയും ഹരിക്ക് വേണ്ടിയും ആ തല്ല് ഞാൻ കൊണ്ടു. അവരോടൊന്നും പറഞ്ഞില്ല. പക്ഷെ സേതുവേട്ടൻ അതറിഞ്ഞു. അതോടെ ഹരിയും ശിവനും അറിഞ്ഞു. അവര് രണ്ടുപേരും തമ്പിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. അവരെന്നെ വേണ്ടെന്ന് ഹരി പറഞ്ഞു. ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് എന്നോടും ബാലേട്ടനോടും പറഞ്ഞു. അങ്ങനെയാ കാര്യങ്ങൾ മണ്ഡപത്തോളം എത്തിയത്. പക്ഷെ മണ്ഡപത്തിൽ അവരെന്നെ വരുമെന്നും തമ്പിയുടെ ആൾക്കാര് ഹരിയെ കൊല്ലാൻ ശ്രമിക്കുമെന്നൊന്നും ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു മോളെ. കല്യാണം നടക്കാതെ പിന്നെയും കൊണ്ട് മണ്ഡപത്തിൽ നിറങ്ങി പോരേണ്ടി വന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ പാവ ശങ്കരമാമ ചങ്കു പൊട്ടിക്കരഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യണം ബാലാമൻ ചോദിച്ച് ബാലേട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോ നീ ഈ വീട്ടിലെ മരുമകളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്പഴത്തറ ദേവിയുടെ നടത്തിൽ വെച്ച്
ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കണമെന്ന് എനിക്ക് തോന്നി. അമ്മ അമ്മാമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാഴാവരുതെന്ന് മനസ്സിലുറപ്പിച്ചു. അപ്പോഴാ ശിവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് മനസ്സിലിരുന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ ഒരു ഉൾവിളി തോന്നിയത്. അല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് മോള് പറയും. നിന്റെ ഇതേ വെച്ച് എന്ത് പ്രാശ്ചിത്തം ചെയ്യാനും തയ്യാറാ. എന്നെ നീയൊരു ഒരു ശത്രുവായിട്ട് കാണരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. Oh, my God.